സുഹൃത്തുക്കളെ, പിണറായി വിരുദ്ധത എന്നൊന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതിനൊക്കെ എളുപ്പത്തിൽ പറയുന്നത് വളരെ എളുപ്പമാണ്. ഇന്ന് അപ്രത്യക്ഷമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ കാണുന്നത്. ആ വീഡിയോ കണ്ട സമയത്താണ് എനിക്ക് പിണറായി വിരുദ്ധത എന്നൊരു സംഗതി നമ്മുടെ നാട്ടിലുണ്ടോ, പിണറായിയോട് അപാരമായിട്ടുള്ള വിരുദ്ധത. അദ്ദേഹം വന്നത് ഒരു പ്രത്യേക കാസ്റ്റിൽ നിന്നായതുകൊണ്ട് ഒരു വിഷയത്തിനോടുള്ള അപാരമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന മുന്തിയ ജാതിക്കാരുണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി തന്നെ പിണറായി വിജയനോട് അപാരമായിട്ടുള്ള ദേഷ്യം ഇപ്പോഴും കൈയാളുന്നവരുണ്ടോ എന്നൊക്കെ കുറെ സംശയങ്ങളൊക്കെ തീർന്നു കിട്ടിയത് ആ ഒരു വീഡിയോ കണ്ട സമയത്താണ്. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ കുറച്ചു കാലം പുറകോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും ആ സുഹൃത്തിന്റെ വീഡിയോയിലത്തെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട്. അത് കാണിക്കാതെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മുസ്തഫ കമലശ്ശേരി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ ആണ്. അദ്ദേഹം വളരെ വൃത്തിയായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു, എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നതേ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രളയ കാലഘട്ടത്തിലേക്ക്, ആ പ്രളയകാലത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ അത്യാവശ്യമായിട്ട് ഒരു ചികിത്സയുടെ ആവശ്യമായിട്ട് വിദേശ രാജ്യത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നത്. പെട്ടെന്ന് ആ ഒരു മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ച ആ ഒരു ചികിത്സ ഇദ്ദേഹം മാറ്റിവെക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയം വരുന്നു, നമ്മുടെ കേരളം മുഴുവൻ അപാരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് താൻ പോകേണ്ടതല്ല, ഞാൻ ഇവിടെയാണ് വേണ്ടത്, ഈ പ്രളയ സമയത്ത് ഇവിടെ ലീഡ് ചെയ്യാൻ പിണറായിയെ പോലെ ഒരു മനുഷ്യൻ വേണമെന്ന് പക്ഷെ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ ലീഡിംഗ് എന്ന് വെച്ചത് ഒരുപക്ഷെ ലോകം അത്ഭുതപ്പെട്ട രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടത്തെ നമ്മളെല്ലാവരെയും കൊണ്ടുപോയത്. ഈവൻ പ്രളയത്തിന് ശേഷം ആ വീടുകളിലൊക്കെ മണ്ണ് കയറിയ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങല്ലേ എന്നാ ചോദിച്ചത്. അതായത് നമ്മൾ മലയാളികൾ ഒരുമിച്ചിറങ്ങിയാൽ നടക്കാത്തത് എന്തുണ്ട് എന്നൊരു ചോദ്യമാണ് ഇദ്ദേഹം മുന്നോട്ട് നമ്മുടെ പത്രപ്രവർത്തകർക്ക് മുമ്പിലേക്ക് ഇട്ടു കൊടുത്തത്. ഇങ്ങനെ അടക്കം ചില വാക്കുകൾ കൊണ്ട് പ്രചോദിപ്പിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. ഇത് പറയുമ്പോഴും എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചില ആളുകൾക്ക് നീ അസൽ അന്തം കമ്മിയാണ്, നീ തലച്ചോറ് പണയം വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പിണറായി വിജയനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കേൾക്കേണ്ടി വരും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. വിദേശത്തേക്ക് പോയ സമയത്ത് കെ എം ഷാജഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ഇടത് വിരുദ്ധൻ അല്ലെങ്കിൽ പിണറായി വിരുദ്ധൻ എന്ന് പറയുന്ന പറ്റുന്നൊരു മനുഷ്യൻ കെ എം ഷാജഹാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചാനലുകൾ തോറും കേറിയിറങ്ങി പറയുന്നത് ആരോ ഈ ഒരു യാത്രയ്ക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നാണ്. പോയത് പിണറായി വിജയനും ഒരുപക്ഷെ മരുമകനും മകളും ഭാര്യയും കുടുംബക്കാരാണ് വിദേശ യാത്ര ചെയ്യുന്നത്. ആ ഒരു ഇദ്ദേഹത്തിനും വലിയ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഏതോ ബിസിനസ്സുകാരൻ. പക്ഷെ ആ ബിസിനസ്സുകാരൻ ആരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്നാണ് ഇപ്പോൾ ഷാജഹാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. ഇതാണ് ഭയങ്കര പ്രശ്നം. ആരോപണമാണ് ഉന്നയിക്കും, എന്നിട്ട് ആരോപണ വിധേയരായത് അത് തെളിയിക്കാൻ നടക്കണം, അത് അത്ര ശരിയല്ല. നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ആ ബിസിനസ്സുകാരൻ ആരാണെന്ന് കൂടി പറയാനുള്ള ആർജവും നട്ടല് ഷാജഹാനെ പോലുള്ള ആളുകൾ കാണിക്കണമെന്നുള്ളതാണ് ഈ ചാനലിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിനെതിരെ സംസാരിച്ച ഒരാൾ കൂടി നമ്മുടെ പ്രതിപക്ഷ നേതാവ് അല്ല KPCC പ്രസിഡന്റ് നമ്മുടെ സുധാകരനാണ്. അപ്പൊ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം, എങ്ങനെയാണ് പിണറായി വിജയൻ വിദേശത്തേക്ക് പോയത്? വിദേശത്തേക്ക് പോകാൻ മാത്രമുള്ള പണമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? 1 ലക്ഷത്തിൽ 1.5 ലക്ഷത്തിനിടയിലാണ് ശമ്പളം. ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നത് നമ്മൾ കേട്ടോ തെലുങ്കാനയിലാണ്. 4 ലക്ഷത്തിൽ കൂടുതലാണ് തെലുങ്കാനയിലെ ഒരു മുഖ്യമന്ത്രി ശമ്പളം. കേരളത്തിൽ വളരെ കുറവാണ്, 1 ലക്ഷത്തിനുള്ളിൽ മാത്രമാണ് ഒരു മുഖ്യമന്ത്രി ശമ്പളം വരുന്നത്. അപ്പൊ അത് ഒരു വർഷം കൂട്ടിയ തന്നെ 1 കോടിയുടെ അടുത്തൊക്കെ തുക കൈവശത്തിൽ ഉണ്ടെന്ന് പറയാം. ഭാര്യ ഒരു ടീച്ചറായിരുന്നു, അവർ റിട്ടയർഡ് ആയിട്ടുണ്ട്. അവർക്കുള്ള PF മറ്റുള്ള പണമൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കാം. എന്തൊക്കെയായാലും അത് ഞാൻ കണക്കൂട്ടാൻ പോകുന്നില്ല. ആ ഒരു കണക്കിനെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ആ വീഡിയോ ചെയ്ത മനുഷ്യൻ പറയുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരും, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ എങ്ങനെയാണ് പോയത് എന്നുള്ളത്. അതിനുശേഷം നമ്മുടെ സുധാകരൻ ചേട്ടന്റെ വീഡിയോ കൂടി ഉണ്ട് കേട്ടോ, അതുകൂടി ഒന്ന് കാണണം. എന്തായാലും ആദ്യം പിണറായി വിജയനെ കുറിച്ചിട്ടുള്ള എങ്ങനെയാണ് വരുമാനം കണക്കാക്കുക എന്നുള്ളത് കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊടുത്ത ഒരു കണക്കാണ്. അത് തെറ്റാൻ സാധ്യതയില്ല, തെറ്റിക്കഴിഞ്ഞാലേ കൃത്യമായിട്ട് എടുത്ത് പുറത്താക്കും, കേസാവും. മിക്കവാറും ജയിച്ചു കഴിഞ്ഞാലും ആ സ്ഥാനം പോകുന്ന അവസ്ഥയൊക്കെ വരും. എന്തായാലും അതുകൊണ്ട് അവിടെ കൊടുക്കുന്ന കണക്കുകൾ തെറ്റുവരുത്താൻ ആർക്കും സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. എന്തായാലും ആ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. രണ്ടുപേരെ കണക്ക് കേട്ടിട്ട് നമുക്ക് തിരികെ വരാം. 2021 സഖാവ് പിണറായി വിജയൻ ഇലക്ഷൻ അഫിഡവിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അതിനകത്ത് പറയുന്നത് 1,18,75,766 രൂപയാണ് അദ്ദേഹത്തിനുള്ള ടോട്ടൽ അസറ്റ്.
ലാബിലിറ്റീസ് നിൽ, അഥവാ ഇല്ല, ബാധ്യതയില്ല എന്നും. അതേസമയത്ത് തൊട്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൊടുത്ത അഫിഡവിറ്റിൽ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്ന കാര്യവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 1,07,16,684 രൂപയാണ്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സമ്പാദ്യങ്ങൾ എന്ന് പരിശോധിക്കാം. ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് മൂവബിൾ അസറ്റ്, ചലിക്കുന്ന അസറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും. അദ്ദേഹത്തിൻ്റെ പേരിൽ SBI തലശ്ശേരിയിൽ 178,048 രൂപയുടെ ഡെപ്പോസിറ്റും മറ്റൊന്ന് പിണറായി SC ബാങ്കിൽ 5,400 രൂപയുടെ ഡെപ്പോസിറ്റുമാണുള്ളത്. ബാക്കിയുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള ഡെപ്പോസിറ്റുകളാണ്, 547,732 എന്നൊക്കെ പറഞ്ഞ് വിവിധ ബാങ്കുകളിൽ. കാരണം അവരൊരു ജീവനക്കാരിയായിരുന്നു, ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് അവരുടെ സമ്പാദ്യം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് 221,342 രൂപയുണ്ട്. ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് ഇമ്മൂവബിൾ അസറ്റ്, അഥവാ ചലിക്കാത്ത അസറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കാണിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഭൂമി ഒരു 78 സെൻറ് സ്ഥലം, അതായത് 0.78 ഏക്കറും താഴെ 20 സെൻറ് സ്ഥലം എന്ന് വേറെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഭാര്യയുടെ പേരിൽ ഒരു 17 സെൻറ് ഭൂമിയുമുണ്ട്. ഇത് ടോട്ടൽ മൂല്യം നോക്കുമ്പോൾ 51,60,000 ആയിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് നമ്മൾ ഏറെ കൗതുകത്തോടുകൂടി പരിശോധിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. 96/3B ഹൗസ് നമ്പർ XII 256 എന്ന് വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ താഴെയും മുകളിലുമായിട്ടുള്ള ടോട്ടൽ ഏരിയ 1,818 സ്ക്വയർ ഫീറ്റ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബിൽഡപ്പ് ഏരിയ അഥവാ ഗ്രൗണ്ട് ഫ്ലോർ 1,230 സ്ക്വയർ ഫീറ്റ്. ഇതിന് ഇന്നത്തെ മൂല്യം കണക്കാക്കിയാൽ 35,35,000 രൂപയാണ്. ഇപ്പൊ നിങ്ങൾ ഒരാളെ കേട്ടിട്ടുണ്ടായിരിക്കും, ഇനി അടുത്ത ആളോട് കേൾക്കുന്നേ, സുധാകരനോട് കേൾക്കൂ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്ന് വ്യക്തമാവും. ഇതാണ് KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള K.സുധാകരൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ കൊടുത്ത അഫിഡവിറ്റ്. അത് പ്രകാരം 6,29,79,919 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ അസറ്റ്. വരുമാനം അത്രയാണെങ്കിൽ ലാബിലിറ്റി കൊടുത്തിരിക്കുന്നത് അഥവാ ബാധ്യത കൊടുത്തിരിക്കുന്നത് 59,33,624 രൂപയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മൂവബിൾ അസറ്റിൻ്റെ വാല്യൂ നോക്കാം. അദ്ദേഹത്തിൻ്റെ മൂവബിൾ അസറ്റിൻ്റെ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. ഇത് ടോട്ടൽ  40,98,919 രൂപയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഇമ്മൂവബിൾ അസറ്റിൻ്റെ വാല്യൂ നോക്കാം. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേരിലുള്ള ഇമ്മൂവബിൾ, അതായത് ഭൂമി അടക്കമുള്ള ചലിക്കാത്ത വസ്തുക്കളുടെ, 3,38,81,000 രൂപയുടെ ഇമ്മൂവബിൾ അസറ്റുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയത്ത് ഏറെ കൗതുകമുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വീടാണ്. എടക്കാട്ട് കീഴണ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് വീടുള്ളത്. 54/138 എന്ന രജിസ്റ്റർ നമ്പറിലുള്ള ആ വീടിൻ്റെ ടോട്ടൽ ഏരിയ 22,464 സ്ക്വയർ ഫീറ്റ് ആണ്. അതിൻ്റെ ബിൽഡപ്പ് ഏരിയ മാത്രം അഥവാ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം 12,878, ഏകദേശം 13,000 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുണ്ട്. ഇതിന് ടോട്ടൽ അദ്ദേഹം കണക്കാക്കിയിട്ടുള്ള വില 2.5 കോടി രൂപയാണ്. 2.5 കോടി രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 1 സ്ക്വയർ ഫീറ്റിന് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ള വില 1,100 ചില്ലാനാണ്. പിണറായി വിജയൻ അത്രയും പഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ വീടിന് കണക്കാക്കിയുള്ള 1 സ്ക്വയർ ഫീറ്റിന് ഏകദേശം 2,000 രൂപയാണ്. ഇതാണ് വ്യത്യാസം. ഇപ്പൊ നിങ്ങൾ സുധാകരൻ്റെ കൂടെ കേട്ട് കഴിഞ്ഞിരിക്കുക, എന്താണ് ഇനി നിങ്ങൾക്ക് പറയണമെന്ന് പറയാം. നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇടത് ബിരുദയുണ്ട്, പിണറായി വിജയൻ ബിരുദമുണ്ടെന്നാൽ. ഇതൊക്കെയാണ് കണക്ക് എന്നിരിക്കെ എന്നിട്ടും എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ പുറകിൽ കാര്യമുണ്ട്, മോഡിജി പറഞ്ഞ പോലെ നുണ പറയുക നുണ പറയുക നുണ പറയുക, ഈവരിച്ച തന്ത്രമാണ്. അങ്ങനെ നുണ പറഞ്ഞ് 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 ആളുകൾ അതിന് വിശ്വസിച്ചു പോകും. ഇങ്ങനെ വിശ്വസിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യം കൂടി പറഞ്ഞുതരാം. പിണറായി വിജയന്റെ വീടെന്ന് പറഞ്ഞിട്ട് പണ്ട് ഏതൊരു NRI ഒരു വീട് കാണിച്ചായിരുന്നു. പിന്നീട് ആ ഒരു വിദേശി നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പറയേണ്ടായിരുന്ന മലയാളി, ഇത് എന്റെ വീടാണ്, ഇത് പിണറായി വിജയന്റെ വീടല്ല എന്ന് പറയേണ്ടായി. അതുവരെ അത് പിണറായി വിജയന്റെ വീട് എന്ന രീതിയിൽ നമ്മൾ മാധ്യമങ്ങൾ പൊക്കി പിടിച്ച് നടക്കുകയും യാഥാർത്ഥ്യം തിരഞ്ഞ് ആരും തന്നെ പോവാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള ഒരു രസകരമായ കാര്യം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ അടക്കം നുണകൾ പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നുണകൾ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ചിട്ട് എങ്ങനെയാണ്
ഈ പിണറായി വിജയനെയും ഗവൺമെന്റിനെയും താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുക എന്നുള്ള ശ്രമമാണ്. പക്ഷെ ആ ശ്രമങ്ങളെല്ലാം ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ വളരെ പെട്ടെന്ന് തകർന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു നല്ല കാര്യങ്ങൾ. എന്തായാലും ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബോധ്യപ്പെട്ടുവെങ്കിൽ കമന്റ് അടിക്കുക. ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവരോടുകൂടിയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം താഴത്ത് പച്ചക്ക് എഴുതിക്കൊള്ളൂ. ബൈ ബൈ.